കൃഷ്ണേട്ട, ജോത്സ്യനെ കണ്ടുവന്ന നിമിഷം മുതൽ ഞാൻ കൃഷ്ണേട്ടനെ ശ്രദ്ധിക്കുന്നു. ജോത്സ്യന്റെ പ്രവചനം എന്തായിരിക്കുമെന്ന് കൃഷ്ണേട്ടനൊരു മുൻവിധി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാനാണോ കൃഷ്ണേട്ടനിപ്പോ തുനിഞ്ഞത്? എങ്കി പറ, എനിക്കത് കേൾക്കണം. അഖില, തൃച്ചംബരത്തിന്റെ കുലമഹിമയ്ക്ക് ദോഷം വരുന്ന തരത്തിലോ, നമ്മളുടെ മക്കളുടെ ഭാവി ജീവിതത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലോ ഈ നിമിഷം വരെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പറയുന്നതിനപ്പുറം എനിക്കൊരു വാക്കില്ല. അങ്ങനെയും ഞാൻ ജീവിച്ചിട്ടുണ്ട്. നീ ചോദിച്ചില്ലേ ജോത്സ്യൻ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് മുൻവിധി ഉണ്ടോ എന്ന്? ഉണ്ട്. അയാൾ എഴുതിയിരിക്കുന്നത് നമുക്ക് അനുകൂലമായ ദോഷം വരാത്ത ഒരു കുറിപ്പായിരിക്കും എന്ന മുൻവിധി. അതിന് കാരണം ഞാൻ പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്നു, അഖില നെഗറ്റീവായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. കൃഷ്ണേട്ട, ഒരുപാട് പേർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഖിലാണ്ടേശ്വരി പുറമേ കർക്കശക്കാരിയായിരിക്കും, പക്ഷെ ഈ മതിൽക്കെട്ടിനുള്ളിൽ ഞാനൊരമ്മയും ഭാര്യയോ. അഖിലാണ്ടേശ്വരി എന്ന വ്യവസായ പ്രമുഖയുടെ ഉള്ളിലുള്ള ആദിയല്ല ഇപ്പൊ കൃഷ്ണേട്ടൻ കാണുന്നത്. ഒരമ്മയുടെ, ഒരു ഭാര്യയുടെ, ഒരു ഗൃഹനാഥയുടെ ഉള്ളിലുള്ള പുകച്ചില ഒന്നും മനഃപൂർവ്വമല്ല കൃഷ്ണേട്ട. സോറി അഖില, ഞാൻ ഇതൊന്നും പറയാനല്ല ശ്രമിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോ അതൊക്കെ പോട്ടെ. ക്ഷണിക്കപ്പെടാത്ത രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട്. അവർ സ്വയം വന്നതാണോ ആരെങ്കിലും ക്ഷണിച്ചു വരുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ വരവ് സദുദ്ദേശത്തോടെ അല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആരുടെ കാര്യം കൃഷ്ണേട്ടനി പറയുന്നേ? ഭാവി മൂത്ത മരുമകളുടെ അച്ഛനും അമ്മയും ആ പത്മയും മേനോനും. ഗംഗയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ മടങ്ങത്തുള്ളൂ എന്നാ പറയുന്നത്. മരുമകൾ സ്ഥാനം വാക്കാൽ പോരെന്നും വിവാഹമുഹൂർത്തം ഉടൻ പറയണമെന്നാണ് പറയുന്നത്. കൃഷ്ണേട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ലേ? മറുപടി പറയേണ്ടത് ഞാനല്ലല്ലോ അഖിലേ. തൃച്ചംബരത്തെ വിധികർത്താവ് അഖിലാണ്ടേശ്വരി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി, എനിക്കതാ ഇഷ്ടം. ജോത്സ്യന്റെ കാര്യത്തിലായാലും ഗംഗയുടെ കല്യാണ കാര്യത്തിലായാലും ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് എന്റെ അഖില തന്നെയാണ്. രാവിലെ 8:30 ആ ജോത്സ്യൻ കുറിപ്പിൽ എഴുതിയതുപോലെ ഇവിടെ സംഭവിച്ച അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ. ചേച്ചി, അത് സത്യമാണെന്ന് തെളിഞ്ഞ ചേച്ചി, ചേച്ചി ഇനി കല്യാണി എപ്പടി വെച്ചുവല്ലോ? ആ സമയത്ത് എന്റെ മനസ്സിന് അതാണ് ശരിയെന്ന് തോന്നിയാൽ അത് ചെയ്യാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മടിക്കില്ല. അച്ഛനും മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കരയരുതെന്നല്ലേ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കണേ? സ്വന്തം മക്കളുടെ കരഞ്ഞു കലങ്ങിയ മനസ്സ് ഏതൊരച്ഛനെ സഹിക്കാൻ പറ്റ? എന്നെ ആശ്വസിപ്പിക്കാൻ മോൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുന്നു. ഏ, കരഞ്ഞിട്ടൊന്നുമില്ല ചാ, ഉറക്കം വരുന്നില്ല, അതുകൊണ്ടിങ്ങനെ ഇരുന്നതാ. മനസ്സ് വെന്തുരുകുമ്പോ ആർക്കും ഉറങ്ങാൻ പറ്റില്ല മോളെ, അതങ്ങനെയാ.
എന്തെല്ലാം വേദനകൾ അനുഭവിക്കണം, എന്തെല്ലാം സഹിക്കണം. ഇടയ്ക്കൊന്ന് ചിരിപ്പിക്കുന്ന ദൈവം അപ്പോൾ തന്നെ കരയിപ്പിക്കുകയും ചെയ്യും. ജീവിക്കാൻ വേണ്ടിയുള്ള അലച്ചിലിനൊടുവിൽ നമ്മൾ ഇത്തരം വരുത്തെത്തി. എന്റെ മോൾ ഇവിടെ കിടന്ന് എന്തെല്ലാം അനുഭവിച്ചു, എന്തെല്ലാം പഴികൾ കേട്ടു, കൊല്ലാൻ വരെ നോക്കി. വയ്യ മോളെ, ഇനി അച്ഛനെ ഇത് കണ്ടു നിൽക്കാൻ വയ്യ. നാളെ രാവിലെ ഇവിടെ എന്തൊക്കെ നടക്കും, ആരൊക്കെ ജീവിച്ചിരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം? കേൾപ്പില്ലാത്ത ഗതികെട്ട ഒരച്ഛന്റെ വാക്കുകളാണ് ഈ അച്ഛൻ പറയാൻ പോകുന്നത്. എന്റെ മോള് കേൾക്കണം. നാളെ അതിരാവിലെ മോളെ അച്ഛൻ ബസ് കയറ്റിവിടാം. മോള് നാട്ടിലേക്ക് പോണം. ഇല്ല, നാട്ടിലേക്ക് ഞാൻ പോവില്ല. ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നടക്കുമ്പോ ഞാൻ നാട്ടിലേക്ക് പോയാ അത് വലിയൊരു തെറ്റല്ലേ അച്ഛാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എന്തു വന്നാലും ഞാൻ അനുഭവിക്കും. അച്ഛൻ എന്നെ നാട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കരുത്, ഞാൻ പോവില്ല. മോളെ, അഖിലമ്മയുടെ ആകെ കോപിച്ചിരിക്കുക. ഒരുപക്ഷെ ആ കള്ളജോത്സ്യം പറഞ്ഞ പോലെ നാളെ നടന്നാൽ നമ്മുടെ ജീവനെ വരെ ആപത്താ. അതുകൊണ്ടാ അച്ഛൻ പറയുന്നേ, നീ നാട്ടിലേക്ക് പോണം. ജോത്സ്യം പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ അപ്പ എന്റെ മോൾക്ക് തിരിച്ചു വരാലോ. ജോത്സ്യം പറഞ്ഞതുപോലെ നടന്നാലും നടന്നില്ലെങ്കിലും അഖിലമ്മയുടെ എന്നെ തിരക്കുമ്പോ കണ്ടില്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരിയായി മാറില്ലേ? ഇത്തരം വേദനകളും പ്രശ്നങ്ങളും കല്യാണിയുടെ കൂടപ്പിറപ്പല്ലേ? അന്നൊക്കെ എന്നെ കാത്ത് വിളപ്പുറത്തമ്മ ഇപ്പോഴും കാത്തോളും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അച്ഛൻ വിഷമിക്കരുത്. നീ എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞാലും എനിക്കൊരു സ്വസ്ഥതയും കിട്ടില്ല മോളെ. നാളെ എന്തൊക്കെ നടക്കും ദൈവത്തിനെ അറിയൂ. ചേച്ചി, ജോത്സ്യം പറഞ്ഞൊക്കെ സത്യമല്ലേ ചേച്ചി? അത് നാളെ അഖിലമ്മയുടെ പറഞ്ഞ വലിയ കുഴപ്പമാവില്ലേ ചേച്ചി? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ കേക്ക, നമുക്ക് രാവിലെ നാട്ടിലേക്ക് പോവാൻ ചേച്ചി. ഇല്ല നീങ്കുട്ട, ഞാൻ പോവില്ല. അതെന്താ ചേച്ചി? വല്യകുഞ്ഞ് എന്നെ കല്യാണം കഴിച്ചതാ. എന്റെ കഴുത്ത് താലി കെട്ടിയ വല്യകുഞ്ഞ് പറയാതെ എനിക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. വല്യകുഞ്ഞ് കൂടെ ഉണ്ടാവും. വല്യകുഞ്ഞിനെ എന്നെയും ദൈവം കൈവിടില്ല നീങ്കുട്ട. എനിക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെ ചേച്ചി, ശരി. എന്റെ ചേച്ചി പോണ്ട. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അഖില പതറണം. അത്രയ്ക്ക് ശക്തമായിരിക്കണം ചോദ്യങ്ങൾ. ഇത്ര ശക്തമായിട്ട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കിനി അവസരം കിട്ടിയെന്ന് വരില്ല. എന്തിനും ന്യായം കണ്ടെത്തുന്ന അഖില വായടച്ചു നിൽക്കണം. എനിക്ക് വിശ്വാസം ഇല്ലാണ്ടി. എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ അന്നത്തെ പോലെ അടിക്കാൻ നിൽക്കരുത്.
അന്ന് അടിച്ചത് ആനന്ദ് കണ്ടതാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞങ്ങളുടെ അഭിനയം കൊണ്ട് ആനന്ദിനെ അച്ഛനും അമ്മയാണെന്ന് വിശ്വസിപ്പിച്ചു. അതൊന്നും മറക്കരുത്. ആര് വിശ്വസിച്ചു? ആനന്ദോ? ആനന്ദിന്റെ കയ്യിൽ ഗംഗയെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഉണ്ട്. അത് അഖിലെ വിശ്വസിക്കാത്തത് കൊണ്ടാ നിങ്ങൾ വീണ്ടും ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പിഴവും വരാത്ത രീതിയിൽ വേണം പെരുമാറാൻ. ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താ മതി. ഇരുന്ന് മയങ്ങിക്കോടി, നാളെ നിന്റെ മരണവും ശവസംസ്കാരവും അല്ലേ? മരിക്കുന്നതിന് മുൻപുള്ള ആ കൈകാലിട്ടടിയും വായുവലിയും ഒക്കെ കണ്ട് ആനന്ദിക്കാനാ ഞാൻ വന്നത്. ഈ രാത്രിയും നാളത്തെ പ്രഭാതവും എന്റേതാണ്. നിന്റെ നാശം കാണാൻ ദൈവം എനിക്ക് തന്ന നിമിഷങ്ങൾ. ഏതോ നീണ്ട സ്വപ്നത്തിലാണല്ലോ. ഇനി ഒരു സ്വപ്നം കാണാൻ പോലും നിന്നെ വിലാസിനി അനുവദിക്കില്ല. ഇരിക്കേ. മാഡത്തിനോടൊപ്പം ഞാൻ ഇരിക്കുന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഇരുന്നോ. നീ നല്ല ബഹുമാനവും വിനയവും ഉള്ള പെണ്ണാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? കാരണം നാളെ നീ ജീവനോടെ ഇല്ലല്ലോ. തൃച്ചംബരത്തെ വിലാസിനിക്കൊപ്പം ഇരുന്നു എന്ന് നിനക്ക് ആശ്വസിച്ച് മരണത്തിലേക്ക് നടക്കാലോ. എന്തെങ്ങനെ നോക്കുന്നേ? ഞാനെന്താ ഈ രാത്രി വന്ന് നിന്നോട് ഇതൊക്കെ പറയുന്നേന്നായിരിക്കും അല്ലേ? അതിന് കാരണമുണ്ട്. നിന്റെ വിചാരണയും വിധിയും ഒക്കെ അഖിലേച്ചി നാളെ രാവിലെ 8:30 വെച്ചിരിക്ക. ഓ, ഈ വിലാസിനി രാത്രി തന്നെ വന്ന് വിധി പ്രസ്താവിക്കുകയാണോന്ന് ചിന്തിക്കുകയായിരിക്കും നീ അല്ലേ? അതിനും കാരണമുണ്ട്. കാര്യം അഖിലാണ്ടേച്ചിക്ക് സത്യം എന്താന്ന് അറിയില്ലല്ലോ. പക്ഷേ ജോൽസിൻ പറഞ്ഞതെല്ലാം ന്യായമാണെന്ന് ഈ വിലാസിനിക്കറിയാം. മാഡം എന്തൊക്കെയാ പറയണേ? പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്ന് കരുതിയോ? അതായത് ജോൽസിൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥയൊക്കെ എനിക്കറിയാമെന്ന്. എന്താ ഞെട്ടിപ്പോയോ? നേരാ ഞാൻ പറയുന്നേ. ആനന്ദും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ കഥകളും എനിക്കറിയാം. നിന്റെ ഊണിലും ഉറക്കത്തിലും ആനന്ദുണ്ടെന്നും എനിക്കറിയാം. മാഡം, അതുകൊണ്ട് ആ ജോൽസൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളുടെ ജാതകങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരുടെ ജാതകങ്ങൾ തന്നെയല്ലേ? Hmm.
അതെ, ഈ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് വല്ലാത്തൊരു കൂർമ്മ ബുദ്ധിയാ. ആരെന്തൊക്കെ ഒളിപ്പിക്കുന്നുവോ അതൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. പ്രത്യേകിച്ച് എന്റെ ആജന്മ ശത്രുവായ നിന്റെ കാര്യത്തിൽ. നാളെ ഉത്സവം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഉത്സവത്തലേന്ന് എനിക്ക് ഉറക്കം വരാറില്ല. ഇന്ന് കൊടിയേറിയ തൃച്ചംബരത്തെ ഉത്സവം നാളെ അവസാനിക്കുമ്പോ ഭദ്രകാളി ക്ഷേത്രത്തിലേതുപോലെ ഭൂതഗണങ്ങൾക്ക് കുരുതി. ആ കുരുതി നിന്റെ ചോര കൊണ്ട്. അഖില ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തോക്കെടുത്ത് ദേ ഇങ്ങനെ നിറകെ വെച്ച് ഠോന്നൊരു പൊട്ടീര്. നിന്റെ തലച്ചോറ് തെറിച്ചു പോവും. നീ വെടിയേറ്റ് വീഴുന്ന ആ കാഴ്ച കണ്ട് ആനന്ദോടിയെടുക്കും. അഖിലയുടെ നേരെ കയർക്കും. ഉടനെ ആ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം രക്തമാണെന്നൊന്നും അഖില ഓർക്കില്ല. കുടുംബത്തിന്റെ അഭിമാനം തകർത്ത അവന്റെ നേരെയും മുതിർക്കും വെടി. പിന്നെ നിന്നെ മൂത്ത മരുമകളാക്കാൻ വല്ലാതെ മോഹിച്ചു നടക്കുന്ന പാവം ശിവരാമേട്ടൻ, അയ്യോ ഹൃദയം പൊട്ടിമായിരിക്കും. ദേ നോക്ക്, നാളെ എന്റെ ടാർജറ്റ് ഒരു ജീവനാ. അത് അടുക്കളക്കാരിയുടെ ജീവനാണെങ്കിലും അഖിലാണ്ടേശ്വരിയുടെ ജീവനാണെങ്കിലും അതല്ല നിന്റെ എല്ലാമായ ആനന്ദേട്ടന്റെ ജീവനാണെങ്കിലും ഒരു ജീവൻ എനിക്ക് വേണം. ഇനി ഹാട്രിക് ആണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. സത്യം പറഞ്ഞ നാളെ തൃച്ചംബരത്ത് നീ ഒറ്റ ഒരുത്തി കാരണം മൂന്ന് മരണം. ഒരുപക്ഷെ മൂന്ന് കുരുതി നടന്നില്ലെങ്കിലും അഖിലാണ്ടേശ്വരി നിന്റെ കഥ തീർക്കും. അത് സത്യം. അയ്യോ നീ എന്തോ അടി വിഷമിക്കുന്നേ. പിന്നെയുള്ള കാര്യമായിരിക്കും നീ ചിന്തിക്കുന്നത്. കൊലപാതകം ചെയ്തു കഴിഞ്ഞാ ആരായാലും ജയിലിൽ പോകും, അഖിലയ്ക്കും പോയേ പറ്റും. അയ്യോ പിന്നെ തൃച്ചംബരത്തെ അടുത്ത അഖിലാണ്ടേശ്വരി ഈ വിലാസിനി. സത്യം പറഞ്ഞ ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാലേ നീ എനിക്ക് ചെയ്തു തരുന്ന വലിയൊരു സഹായമല്ലേ. എന്നെ ഇത്രയും പെട്ടെന്ന് തൃച്ചംബരത്തെ അധികാരിയാക്കിയ നിന്നെയാണോ അയ്യോ ഞാൻ വിഷമിപ്പിക്കുന്നത്. ഏ ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം, എല്ലാം നല്ലതേ നടക്കൂ. നല്ലതൊന്നും വരില്ല, നീ അങ്ങനെ വ്യാമോഹിക്കണ്ട. ഉല ഊതി ഊതി പിടിപ്പിക്കും പോലെ ഞാൻ അഖിലയെ ഊതി ഊതി കത്തിച്ച് നിർത്തിയിരിക്കുക. മാഡം, അഖില മാഡത്തിനോട് പറഞ്ഞ് ഇതൊന്നൊരു പ്രശ്നമാക്കരുത്, ഞാൻ കാലു പിടിക്കാം. അയ്യോ എന്തിനാടി നീ എന്റെ കാലു പിടിക്കുന്നേ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ദേ അല്പം മുമ്പ് തൃച്ചംബരത്തെ ഗൃഹനാഥനുണ്ടല്ലോ ശിവരാമേട്ടൻ. ആ ശിവരാമേട്ടൻ എന്നോട് വന്ന് ഇതുപോലെ അപേക്ഷിച്ചു. സാധ്യമല്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ നീ പറഞ്ഞ ഞാൻ കേക്കോ? എന്തായാലും ഒരാളുടെ ജീവനെങ്കിലും അവിടെ തീരണം. അത് നിന്റേതാകുന്നതാണ് എനിക്കേറെ ഇഷ്ടം.